ശബരിമല വിമാനത്താവള പദ്ധതി സ്റ്റേ ചെയ്ത നടപടിക്കെതിരെ കക്ഷി ചേരാനൊരുങ്ങി പൂഞ്ഞാർ എംഎൽഎ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ സംസ്ഥാന സർക്കാർ നൽകുന്ന എതിർ സത്യവാങ്മൂലത്തിലാണ് എംഎൽഎയും കക്ഷി ചേരുക ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികൾ മുന്നോട്ടുപോകുന്നതിനിടയിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ ഇടപെടലുണ്ടായത് ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിനായി ഭൂമി ഏറ്റെടുക്കാനുള്ള സർക്കാർ വിജ്ഞാപനമാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത് ബിലിപേഷ് ചർച്ചിന് കീഴിലുള്ള അയന ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകിയ ഹർജിയിലായിരുന്നു കോടതിയുടെ ഇടപെടൽ ഇതിനെതിരെയാണ് സംസ്ഥാന സർക്കാർ എതിർ സത്യവാങ്മൂലം നൽകുന്നത് കേന്ദ്ര സംസ്ഥാന നിയമങ്ങൾ പാലിച്ചും ചട്ടങ്ങൾക്ക് വിധേയമായുമാണ് ഇതുവരെ നടപടികൾ മുന്നോട്ടു പോയത് ഇത് കോടതിയെ ബോധിപ്പിക്കാനാണ് സർക്കാർ തീരുമാനം ഈ കേസിൽ കക്ഷി ചേരാനാണ് സ്ഥലം എം എൽ എ കൂടിയായ സെബാഷ്ടൻ കുളത്തിങ്കലിന്റെ തീരുമാനം ഇതൊരു പബ്ലിക് ഇൻട്രസ്റ്റ് അറ്റ് ലാർജ് കേരളത്തിൻ്റെ ഭാവി വികസനത്തിന് ഏറ്റവും അധികം കുതിപ്പ് നൽകുന്ന ഒരു വികസന പ്രവർത്തനം എന്നുള്ളതിൽ അക്കാര്യത്തിൽ വന്നിരിക്കുന്ന തടസ്സം അതിൻ്റെ സാമൂഹികമായിട്ടുള്ള ഗുണഫലങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രയോജനത്തെക്കുറിച്ചും ഒക്കെ ഗവൺമെൻറ് ഗവൺമെൻറ് മുഖേനയും നേരിട്ടും കോടതിയെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങിയാൽ അതിൻ്റെ ഭാഗമായി ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എം എൽ എ എന്നുള്ള നാനൂറ്റി നാല്പത്തിയൊന്ന് കൈവശക്കാരുടെ ആയിരം പോയിന്റ് രണ്ട് എട്ട് ഹെക്ടർ ഭൂമി ഏറ്റെടുക്കാനാണ് മാർച്ചിൽ സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചത് ബിലി വേഴ്സർച്ചിന്റെ കൈവശമുള്ള രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് പോയിന്റ് രണ്ട് എട്ട് ഹെക്ടർ ചെറുവള്ളി ആണ് പ്രധാനമായും ഏറ്റെടുക്കുന്നത് ചെറുവള്ളി എസ്റ്റേറ്റിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച തർക്കം പാല കോടതിയുടെ പരിഗണനയിലാണ് സർക്കാരിന് ഉടമസ്ഥാവകാശമുള്ള ഭൂമി എന്ന പേരിൽ വിജ്ഞാപനം ഇറക്കി എന്നതായിരുന്നു ഹർജിക്കാരുടെ പ്രധാന വാദം ഇത് ചട്ടവിരുദ്ധമാണെന്നാണ് അയന ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ വാദം കോടതിയെ കാര്യങ്ങൾ ബോധിപ്പിച്ച് വിമാനത്താവള നടപടിയുമായി വേഗത്തിൽ മുന്നോട്ടു പോകാനാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത് സനോയ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം